സർവാധ്യക്ഷരെ നമഃ. സർവാന്തര്യാമിയായ എൻ്റെ എല്ലാമെല്ലാമായ അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭഗവാന്റെ ജാതകർമ്മത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കാം. തനിക്കൊരു പുത്രൻ ജനിച്ചു എന്നറിഞ്ഞ നന്ദഗോപർ കുളിച്ചു ശുദ്ധനായി മഹാത്മാക്കളെയും വേദപണ്ഡിതരെയും ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി. ജനനമുദ്ഘോഷിച്ചുകൊണ്ട് വാദ്യങ്ങൾ മുഴങ്ങി, സൂക്ത മന്ത്രങ്ങൾ ചൊല്ലി പിതൃദേവന്മാരെ ആരാധിച്ചു. പല പല നിറത്തിലുള്ള കൊടിക്കൂറകളും പൂമാലകളും തളിരുകളും തോരണങ്ങളും കൊണ്ട് മനോഹരമായി ഗോകുലം അലങ്കരിച്ചിരിക്കുകയാണ്. പുത്രനെ സ്വസ്തിവചനം ചെയ്യുന്ന ചടങ്ങിൽ നന്നായി അലങ്കരിച്ച ധാരാളം പശുക്കളെയും ധാന്യക്കൂമ്പാരങ്ങളും രത്നം നിറച്ച കുടങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. വിവിധ കലാശാസ്ത്രാദി വിദ്യകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർ ആരാണെന്ന് നോക്കിയിട്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് ധാരാളം സൽക്കാരങ്ങൾ നന്ദഗോപർ ചെയ്തു. പശുക്കളെയും പൈക്കിടാങ്ങളെയും മഞ്ഞളും സുഗന്ധ തൈലങ്ങളും പൂശി പലതരത്തിലുള്ള മാലകളും വസ്ത്രങ്ങളും സ്വർണവും കൊണ്ടലങ്കരിച്ചു. കണ്ണനെ പലതരത്തിലുള്ള സമ്മാനങ്ങളുമായി പുതുവസ്ത്രവും തലപ്പാവും അണിഞ്ഞ് ഗോപന്മാർ എത്തിച്ചേർന്നു. അവർ ആനന്ദത്തിൽ മതമറന്നു. പരസ്പരം പാലും തൈരും വെണ്ണയും വാരി തേച്ച് അതിൽ തെന്നി വീണ് മറങ്ങി ആഹ്ലാദിച്ചു. യശോദയ്ക്ക് പുത്രനുണ്ടായത് കേട്ട സുന്ദരികളായ ഗോപികളാകട്ടെ പുതുവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് കുങ്കുമചന്ദനാദികൾ പൂശി തുള്ളിച്ചാടി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഓടിയണഞ്ഞു. അവരുടെ മുടികളിൽ നിന്ന് മല്ലികപ്പൂക്കൾ ഒന്നൊന്നായി അടർന്നു വീഴുമ്പോൾ ജാതകർമ്മത്തിലുള്ള സന്തോഷത്തിനായി പുഷ്പവൃഷ്ടി നടക്കുവാണോ എന്ന് തോന്നിച്ചു. അവരുടെ കുണ്ടലങ്ങളിൽ നിന്നും മണിമുത്തുമാലകളിൽ നിന്നുമുള്ള ശോഭയാൽ നന്ദഗൃഹം മുങ്ങിക്കുളിച്ചു. അവർ കണ്ണൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പോകുമ്പോൾ മംഗളദ്രവ്യമായ മഞ്ഞൾ പൊടിയിട്ട വെള്ളം എല്ലാവരിലും തളിച്ചുകൊണ്ട് ബോലോ ബോലോ ഗോകുല ബാല ഗോപാല ജയ ഗോപാല ബോലോ ബോലോ നന്ദകുമാര ഗോപാല ജയ ഗോപാല എന്നിങ്ങനെയുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് പോയത്. നന്ദഗോപരാൽ പൂജിതയായ രോഹിണി മാതാവും എല്ലാ കാര്യത്തിനും ഓടി നടന്ന അവിടെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ അവതാരത്താൽ ദാനധർമ്മങ്ങൾ യഥേഷ്ടം നൽകുന്ന ഗോകുലം ലക്ഷ്മി ദേവിയുടെയും നിവാസ സ്ഥാനമായി മാറി. ആനന്ദമൂർത്തിയായ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദുഃഖത്തിന് ഒരു കണിക്ക പോലും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകുന്നു. സ്നാനശൗച കർമ്മങ്ങൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും കാലക്രമേണ മനഃശുദ്ധി കൈവരുന്നു. അതിനെല്ലാം അപ്പുറം ഭഗവാനും കൂടെ ഉണ്ടാവുമ്പോൾ ആത്മജ്ഞാനം കൈവരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വര ചൈതന്യം വിളങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരേ നമഃ.